നാശന്മുഖമാകുന്ന കുട്ടനാടൻ മത്സ്യസമ്പത്തും അതിന് കാരണമാകുന്ന പരിസ്ഥിതി മലിനീകരണവും സംബന്ധിച്ച് പത്രങ്ങളിൽ വരുന്ന വാർത്തകളും ശാസ്ത്രബത്തിൽ വന്ന ലേഖനവും ആധാരമാക്കി ഞങ്ങൾ നടത്തിയ പ്രവർത്തനമാണിത്. കേരളത്തിലെ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുട്ടനാടൻ ജലാശയങ്ങൾ ഒരു കാലത്ത് മത്സ്യസമ്പത്തിനാൽ അനുഗ്രഹീതമായിരുന്നു. ദിനം പ്രതി ആയിരക്കണക്കിന് കിലോ മത്സ്യം ഇവിടെ നിന്ന് ലഭിക്കുന്നു. നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മേഖലയാണ് മത്സ്യബന്ധന സംസ്കരണ മേഖല. എന്നാൽ കുറച്ച് നാളുകളായി ഈ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയുന്നതായി പറയപ്പെടുന്നു. ഇതിൻ്റെ വാസ്തവം മനസ്സിലാക്കുന്നതിനും കാരണങ്ങളും പരിഹാര മാർഗങ്ങളും കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ഈ പ്രോജക്റ്റ്. ഇതിൻ്റെയൊക്കെ ഫലമായി കാലാകാലങ്ങളിലായി മുഷി, കല്ലടമുട്ടി, കട്ടവളയൻ, പൂളാൻ, ആരകൻ, വലഞ്ഞിൽ, കരിവാഹ, പുലിവാഹ, മണൽവാഹ തുടങ്ങിയ നിരവധി മത്സ്യങ്ങൾ കുട്ടനാടൻ ജലാശയങ്ങളിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഫലത്തിൽ ഏതാണ്ട് 64% കുറവുള്ളതായി പറയപ്പെടുന്നു. ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമാക്കി ഞങ്ങളുടെ സയൻസ് ക്ലബ്ബിലെ കുട്ടികളെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുകയും പിന്നെ അടാക്കിൽ പോയി മത്സ്യബന്ധനം നടത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളതിൻ്റെ ഫോട്ടോസാണിത്. മത്സ്യമ്പത്തിൻ്റെ നാശം പരിഹരിക്കുന്നതിനായി വിവിധതരം പരിഹാര മാർഗങ്ങൾ ഞങ്ങൾ കണ്ടെത്തി. ശാസ്ത്രീയമായ വലപ്രയോഗം നിരോധിക്കുക, നഞ്ചി തുരിശ് തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മത്സ്യം പിടിക്കുന്നത് അവസാനിപ്പിക്കുക, മാരകമായ കീടനാശിനി പ്രയോഗം കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നിരോധിക്കുക, തണ്ണീർമുഖം കണ്ട് നിശ്ചിത കാലം തുറന്നിടുക എന്നിവയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു നെല്ലും ഒരു മീനും പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുക. ഇവയൊക്കെയാണ് വംശനാശ ഭീഷണി നേരിടുന്ന മത്സ്യങ്ങൾ: വരാല്, കൊഞ്ച്, ആരകൻ, പിന്നെ കല്ലടമുട്ടി, വാഹ, കരിമീൻ, അതുപോലെയുള്ള മത്സ്യങ്ങളാണ് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടെത്തുന്നത്. ഇത് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വിവിധതരം രാസവസ്തുക്കളാണ് ഈ കാണുന്നത്. ഇത് കുമ്മായം, ഇത് കോപ്പർ സൾഫേറ്റ്, തുരിശ്. കുട്ടനാടൻ ജലാശയങ്ങളിൽ പാടങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന ജലം ശേഖരിച്ച് പരീക്ഷണം നടത്തുന്നതാണ്. ഇത് പാടശേഖരത്തിൽ നിന്ന് പുറത്തു വിടുന്ന ജലമാണ്. ഇതിലേക്ക് അല്പം വേരിയകളോട് ഇട്ടപ്പോൾ വെളുത്ത അവശിട്ട് ഇതിൽ നിന്നും ജലത്തിൽ ധാരാളം സൾഫേറ്റുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അടുത്ത സാമ്പിളിൽ നിന്ന് സിൽവർ നൈട്രേറ്റ് ഇട്ടപ്പോൾ വെളുത്ത അവശിപ്തം ഉണ്ടായി. അതിൽ നിന്നും ജലത്തിൽ ധാരാളം ക്ലോറൈഡ് ലവണം അടങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ന്യൂട്ടൻ്റെ തേർഡ് ലോ ആയ ടു എവറി റിയാക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന ഇതിൽ രണ്ട് എക്വിപ്മെൻറ്റ്സും തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന് ന്യൂട്ടൻ്റെ പ്ലെയിനും ഒന്ന് ന്യൂട്ടൻ്റെ രീതിയിൽ വർക്ക് ചെയ്യുന്ന റോക്കറ്റും. ന്യൂട്ടൻ്റെ പ്ലെയിൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പല്ലർ നല്ല സ്പീഡിൽ കറങ്ങുമ്പോൾ കാറ്റ് സൂപ്പർ ജനറേറ്റ് ചെയ്യും. ആ കാറ്റിൻ്റെ സ്പീഡിൽ എയർ തിരിച്ച് ഈ പ്ലെയിനിൽ ഒരു ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ പ്ലെയിൻ ഫ്രണ്ടിലോട്ട് ഇങ്ങി ഈ ഡയമീറ്ററിൽ കറങ്ങും. അതിന് അടുത്ത് ഞങ്ങളുണ്ടാക്കിയിരിക്കുന്ന വാട്ടർ റോക്കറ്റാണ്. ഇതിൽ 1/3 പാർട്ട് വെള്ളം നിറച്ചിട്ടുണ്ട്. ഈ ലോക്ക് കയറ്റുമ്പോൾ ഇതിൽ നമുക്ക് എയർ പ്രഷർ കൊടുക്കാൻ പറ്റും. ആ വാൽവിലൂടെ എയർ പ്രഷർ കൊടുക്കും. ഇത് താത്തും എയർ പ്രഷർ കൊടുത്ത ശേഷം ഈ ലോക്ക് താത്തുമ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലെ വെള്ളത്തെ എയർ നല്ല ഫോഴ്സ് താഴത്തോട്ട് തള്ളും. അങ്ങനെ ഈ റോക്കറ്റ് ആ ഫോഴ്സിൽ മുകളിലോട്ട് പോകും. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് കൊതുക്. നമ്മൾ കൊല്ലാനായിട്ട് യൂസ് ചെയ്യുന്നത് കൂടുതലും കെമിക്കൽ മെത്തേഡ്സാണ്. നമ്മൾ അത് നമുക്ക് ഹാം ചെയ്യുന്നതിനോടൊപ്പം ബാക്കിയുള്ള ഓർഗാനിസംസിനും ഹാംഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഒരു ബയോളജിക്കൽ മെത്തേഡ് കണ്ടുപിടിക്കേണ്ടതുണ്ട് കൊതുകുകളെ ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ പല കണ്ടുപിടുത്ത ഇൻ്റർവ്യൂ, ഫീൽഡ് ട്രിപ്പ്, അങ്ങനെ പല മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്ത് ഞങ്ങൾ കണ്ടുപിടിച്ച് 25 പ്ലാന്റ്സിൽ ഞങ്ങൾ എക്സ്പെരിമെൻ്റ് നടത്തി. അതിനുശേഷം ഏറ്റവും ഇഫക്റ്റീവായിട്ട് ലാർവേനെ കൊല്ലാൻ പറ്റിയ 10 പ്ലാന്റ്സാണ് ഇത്. അതായത് ആടലോടകം, അശോകം, അരളി, തുളസി, തുമ്പ, മാവ്, പനിക്കൂർക്ക, ജമന്തി, മുന്തിരി, പുൽത്തൈലം. ഈ 10 സാധനങ്ങളുടെയും ഒരു മിക്സ്ചറാണ് ഈ ദശഗന്ധകം എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ്. ഇതിൻ്റെ ഈ ടാബ്ലറ്റ് ഒരു സൊല്യൂഷൻ ആക്കിയിട്ട് കൊതുകുകൾ ബ്രീഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ മോസ്കിറ്റോ ലാർവേന്ന് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് കൊല്ലാൻ പറ്റും. അതുപോലെ തന്നെ അഡൾട്ട് മോസ്കിറ്റോസിനെ കില്ല് ചെയ്യാനാണെങ്കിൽ ഈ പൊടി വൈകുന്നേരങ്ങളിൽ, അല്ലെങ്കിൽ കൊതുകിൻ്റെ അറ്റാക്ക് എപ്പോഴുള്ളതെന്ന് വെച്ചാൽ ആ സമയങ്ങളിൽ പുകയ്ക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ അരളി, ജമന്തി എന്ന് പറയുന്ന പ്ലാന്റ്സ് 40 ഗ്രാമും ബാക്കിയെല്ലാം 20 ഗ്രാമും വെച്ച് എടുത്തേച്ചത്. അതായത് അതിൻ്റെ ടോക്സിസിറ്റി അനുസരിച്ചാണ് പ്ലാന്റ്സ് എടുത്തിരിക്കുന്നത്. ഇത് എല്ലാം എടുത്ത് ഉണക്കിയ ശേഷം പൊടിക്കണം. പൊടിച്ചുണ്ടാക്കുന്നതാണ് ഇത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഗപ്പി ഫിഷസ്. ഈ മീനുകൾ കൊതുകിനെ, കൊതുകിൻ്റെ ലാർവേനെ ഒരു ദിവസം 100 എന്നുള്ള കണക്കിന് തിന്നും.
അപ്പോൾ ഈ കൊതുക് വളരുന്ന സ്ഥലങ്ങളിൽ ഈ സ്റ്റാൻഡിങ് വാട്ടർ, പോണ്ടുകൾ, വെല്ലുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഗപ്പി ഫിഷുകൾ ഇടുന്നത് കൊതുകിൻ്റെ ലാർവേനെ കൊല്ലാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് പപ്പായയുടെ ഇല ഉണക്കി പൊടിച്ച് അത് മെഴുകിൻ്റെ കൂടെ ചേർത്തുണ്ടാക്കിയേക്കുന്ന ക്യാൻഡിൽസാണ്. അതിൻ്റെ തണ്ടിൽ തന്നെ നമുക്കിത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കഴിഞ്ഞെടുക്കുമ്പോൾ ഇത് പപ്പായ ക്യാൻഡിൽ ഈ രൂപത്തിൽ കിട്ടും. ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൊരു മുറിയിൽ കത്തിക്കുകയാണെങ്കിൽ അവിടെയുള്ള 80% കൊതുകുകളും ആ സമയത്ത് തന്നെ ചത്തു വീഴും. പിന്നെ ഇത് കൊതുകിനെ കൊല്ലാനുള്ള ഒരു ട്രാപ്പാണ്. ഇതിൽ പഞ്ചസാര കരിച്ച് ഉണ്ടാക്കുന്ന ലായനിയിൽ ഈസ്റ്റ് ചേർത്തേക്കണം. ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ കാരണം കൊതുക് അട്രാക്റ്റഡ് ആവും. പിന്നെ അതിൻ്റെ ഒരു സ്റ്റിക്കിനെസ് കാരണം കൊതുക് അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ ഇത് ഉള്ളിത്തോലും ഓറഞ്ചിൻ്റെ തീലും. ഇത് വായു സഞ്ചാരം ഉള്ളിടത്ത് കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ കൊതുകുകളെ അകറ്റി നിർത്താൻ പറ്റും. പിന്നെ ഇത് നാരങ്ങയിൽ ഗ്രാമ്പു, ഇതിൻ്റെ സ്മെല്ലും കൊതുകിനെ അകറ്റി നിർത്താൻ സഹായിക്കും. ഈ നമ്മുടെ മൊസ്കിറ്റോ കോയിൽസിനും വേപ്പറൈസേഴ്സിനും പകരം ഈ നാരങ്ങാ നീരിൻ്റെ കൂടെ പുൽത്തൈലോ യൂക്കാലിപ്റ്റസ് ഓയിൽ, ക്ലവ് ഓയിൽ ഇതൊക്കെ ചേർത്ത് തിരിയിട്ട് കത്തിച്ചാൽ അത് കൊതുക് തിരിക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ കുന്തിരിക്കം, പിന്നെ ബാക്കി അഷ്ടഗന്ധം ഇതുപോലത്തെ പൊടികൾ പുകയ്ക്കുന്നതും കൊതുകിനെ അകറ്റി നിർത്താൻ സഹായിക്കും. അപ്പോൾ ഇതെല്ലാം ചിലവ് കുറഞ്ഞ രീതിയിൽ കൊതുകിനെ കൊല്ലാൻ നമ്മൾക്ക് ഹാംഫുള്ളും അല്ല വേറെ ഓരോ ഓർഗാനിസംസിനും ഹാംഫുള്ളും അല്ലാത്ത മെത്തേഡ്സ് ആണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഈ ദശഗന്ധകം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ പ്രോജക്റ്റിൻ്റെ മേജർ ഇന്നോവേഷനാണ്. ഓർഡിനറി സെപ്റ്റിക് ടാങ്ക് കൊണ്ട് വളരെ കുറേ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ആ പൊല്യൂഷൻ്റെ കാരണങ്ങളായിട്ട് നമ്മൾ വാട്ടർ സാമ്പിൾസ് 3 ഡിഫറെൻറ്റ് പഞ്ചായത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ വാട്ടർ സാമ്പിൾസാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ pH വാല്യൂ, അയൺ വാല്യൂ, ക്ലോറൈഡ് വാല്യൂ, നൈട്രേറ്റ് വാല്യൂ, ഫ്ലോറൈഡ് വാല്യൂ വാട്ടർ കിറ്റ് കൊണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈക്വലി ടെസ്റ്റ് നമ്മുടെ H2S ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ അതിന് ഈക്വലി ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. യെല്ലോ ടു ബ്ലാക്ക് ആയിട്ടുള്ള വെള്ളങ്ങളൊക്കെ ഹൈ ഈക്വലി ലെവലും, യെല്ലോ ടു ഡാർക്ക് യെല്ലോ ആയിട്ടുള്ള വെള്ളങ്ങളൊക്കെ ലോ ഇക്വലി ലെവലാണ് ഉള്ളത്. അപ്പോൾ ഹൈ ക്വാളിറ്റി ലെവലൊക്കെ ഭയങ്കര ഇംപ്യൂറാണ്. അപ്പോൾ അത് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ആണ്. അപ്പോൾ ഈ വെള്ളങ്ങളുടെ കാരണം എങ്ങനെയാണ് അൺഫിറ്റ് ആവുന്നത് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ ഓർഡിനറി സെപ്റ്റിക് ടാങ്ക് കാരണമുള്ള കുഴപ്പങ്ങളാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റെമഡിയൽ എഫക്ട്സ് എൻ്റെ ഫ്രണ്ട് റിയ PM ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടാവും. സൂപ്പർ മോഡൽ സെപ്റ്റിക് ടാങ്ക്. ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഡിഫ്ലക്ടർ, സ്ലജ് ബ്ലാങ്കറ്റ്, പിന്നെ ബയോഫിൽ പാക്കും ഉണ്ട്. ഗ്യാസ് ഡിഫ്ലക്ടർ ഫൈനർ പാർട്ടിക്കിൾസിനെ പുറത്തേക്ക് വിടാതെ സംരക്ഷിക്കുന്നു. ബയോഫിൽ പാക്കും സ്ലജ് ബ്ലാങ്കറ്റും അതിനവിടെ തടഞ്ഞു നിർത്തുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ 80-85% ഓഫ് BOD കുഡ് ബി റെഡ്യൂസ്ഡ്. ഇതിന് 5,000 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. പിന്നെ ഇൻ വാട്ടർ പ്രോൺ ഏരിയാസ് ഇത് വളരെ സ്യൂട്ടഡ് ആണ്. പിന്നെ പറയണത് ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ബയോഡീഗ്രേഡബിൾ വേസ്റ്റും സെപ്റ്റിക് വേസ്റ്റും ഈ ബയോഗ്യാസ് പ്ലാന്റിൻ്റെയിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് നടക്കുന്ന അനേറോബിക് ഡൈജഷൻ മൂലം മീഥെയ്ൻ ഗ്യാസും കിട്ടുന്നു. സ്ലറി ഇറിഗേഷൻ പർപ്പസിനായിട്ടും ഉപയോഗിക്കുന്നു. അടുത്തത് ഇക്കോസാൻ ടോയ്ലറ്റ് ആണ്. ഇക്കോസാൻ ടോയ്ലറ്റ്സ് ആണ് ഈ നമ്മൾ കാണുന്ന ഈ ഫിഗർ. ഇതിൽ 2 പാൻസ് ഉണ്ട്. ഫസ്റ്റ് പാനിൽ നമ്മൾ യൂറിൻ ആണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡി പാർട്സ് ഒക്കെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഈ ഇതിൽ കഴുകാം. അപ്പോൾ ഈ യൂറിൻ പ്ലസ് വാട്ടർ വേറൊരു ടാങ്കിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഈ ടാങ്ക് ഈ പാനിൽ നമ്മൾ ഫീക്കസ് ആണ് ഇടുന്നത്. അപ്പോൾ ഫീക്കസ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആഷ് അല്ലെങ്കിൽ ലൈൻ പൊടി ഇവിടേക്ക് ഇട്ടാൽ 6 മാസം കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടാണ് ഇരിക്കേണ്ടാവുക. അപ്പോൾ ഇത് ഭയങ്കര ഡ്രൈ ആവും, ഒരു ഫൗൾ സ്മെല്ലും ഉണ്ടാവില്ല. ഹ്യൂമണിന് ഭയങ്കര സേഫ് ആണ്. ഇത് നമ്മൾ മാന്യൂറായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ ഏറ്റവും നല്ല വെള്ളമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു തരവും പൊല്യൂഷൻ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെയുള്ളതാണ് നമ്മൾ വെറ്റ് ലാൻഡ് കൺസ്ട്രക്ഷൻ. വെറ്റ് ലാൻഡ് കൺസ്ട്രക്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാന്റ് ഉപയോഗിക്കും. ഈ പ്ലാന്റിൻ്റെ പേരാണ് കന്നാ ഇൻഡിക്ക. ഈ കന്നാ ഇൻഡിക്ക വെച്ചിട്ട് നമ്മളൊരു വെറ്റ് ലാൻഡ് കൺസ്ട്രക്ഷനിൽ ഫസ്റ്റ് നമ്മൾ മണ്ണിടണു, സെക്കൻഡ് ഗ്രേവൽസ് ഇടണു, തേർഡ് ലെയർ നമ്മൾ പെബിൾസ് ഇടണു. അപ്പോൾ നമ്മൾ ഈ എഫ്ലുവൻറ്റ് പൊല്യൂട്ടഡ് വാട്ടർ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ എഫ്ലുവൻറ്റ് BOD ലെവൽ കുറയും. എന്തുകൊണ്ട്? നമ്മുടെ ഈ ചെടിയുടെ റൂട്ട്സ് ആ BOD-നൊക്കെ അബ്സോർബ് ചെയ്യും. ആ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബാക്കിയുള്ള വെള്ളങ്ങളൊക്കെ നമ്മുടെ ഫിൽറ്റർ ചെയ്ത് പുറത്ത് വന്ന് ക്ലിയർ ഡിസ്റ്റിൽ വാട്ടറാണ് വരിക. ആ ക്ലിയർ വാട്ടർ നമ്മൾ ചാലുകൾക്ക് ഒഴിച്ചിടാം, അല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ പർപ്പസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു തരം പൊല്യൂഷൻ ഇതിലും ഉണ്ടാവണില്ല. അപ്പോൾ നമ്മൾ ഈ തരം റെമഡിയൽ എഫക്ട്സ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിനൊരു ഹെൽത്തിയർ എൻവയോൺമെൻറ് ക്രിയേറ്റ് ചെയ്യാം. അവർക്ക് പ്യുർ ഡ്രിങ്കിങ് വാട്ടറും സപ്ലൈ ചെയ്യാം. ഇനിയുള്ള കാലഘട്ടത്തിൽ ഡ്രോട്ട്സ് ഒന്നും ഇല്ലാണ്ട് നമുക്കൊരു സേഫർ എൻവയോൺമെൻറ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ 3 മെത്തേഡ് ഓപ്റ്റ് ചെയ്തേക്കും. Thank you.
ജൈവ ഇന്ധനമായ ആൽഗയിൽ നിന്നും ബയോഡീസൽ നിർമ്മിക്കുന്ന ഒരു വഴിയാണ് ഞങ്ങളിവിടെ ഏർപ്പെടുത്തുന്നത്. ഇതാണ് ആൽഗയുടെ ഒരു രൂപകൽപ്പന. ഈ ആൽഗയിൽ നിന്നും നമുക്ക് ജെറ്റ് ഫ്യൂവൽ വരെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ആൽഗ ഞങ്ങൾ ശേഖരിച്ചത്. ഈ ആൽഗയാണ് സ്പൈറോഗൈറ എന്ന കോമൺ ആൽഗ. നമ്മുടെ നാട്ടിലത്തെ ഏതാണ്ട് 70% ആൽഗ ഈ സ്പൈറോഗൈറ ഫാമിലിയിൽ പെട്ടവയാണ്. ഈ സ്പൈറോഗൈറ ഉപയോഗിച്ച് നമുക്ക് അന്തരീക്ഷ മലിനീകരണം തടയാൻ കഴിയും. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ സ്പൈറോഗൈറ ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് എന്നീ വാതകങ്ങൾ ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ ഹരിതഗൃഹ വാതകങ്ങൾ ഉപയോഗിച്ച് ഹരിതോർജ്ജം നിർമ്മിക്കാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മ. മാത്രമല്ല, ഇതുപയോഗിച്ച് നമുക്ക് ബയോഫ്യൂവൽ ഒരു വിപ്ലവകരമായ രീതിയിൽ മുന്നേറ്റം സൃഷ്ടിക്കുവാൻ സാധിക്കും. മാത്രമല്ല, ഗ്ലിസറോളും നമുക്ക് ഇതിൽ നിന്നും ഉണ്ടാക്കുവാൻ സാധിക്കും. ഇതിൽ നിന്നും കിട്ടുന്ന ബയോമാസ് നമുക്ക് കാലിത്തീറ്റ ഉപയോഗിക്കാം. ഇതിൽ നിന്നും വേദരിക്കുന്ന വാട്ടർ പിന്നെയും നമുക്ക് ഫാക്ടറിയിലേക്ക് ഉപയോഗിക്കാം. ഗ്ലിസറോൾ നമുക്ക് സോപ്പ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാം. ബയോഫ്യൂവൽ നമുക്ക് ഗാർഹിക ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതാണ് ആൽഗയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ജൈവ ഇന്ധനം. സ്ക്രൂ പ്രസ് ഉപയോഗിച്ച് ഞങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ആൽഗ ഫ്യൂവലാണ് ഇത്. കൂടുതൽ പ്യൂരിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ബയോഫ്യൂവൽ നമുക്ക് ജെറ്റ് ഫ്യൂവൽ വരെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. MFC മൈക്രോബിയൽ ഫ്യൂവൽ സെൽ. ഇതിൻ്റെ പോരായ്മ എന്തെന്ന് വെച്ചാൽ, പ്രവർത്തന ഫലമായി വോൾട്ടേജിൽ ഉണ്ടാകുന്ന കുറവ്. ഈ കുറവിനെ ആൽഗ ഉപയോഗിച്ച് നികത്തുവാൻ സാധിക്കും. എന്താണ് എന്ന് വെച്ചാൽ, ആൽഗ ബയോ കാറ്റലിസ്റ്റുകളാണ് എന്നതാണ്. ആൽഗകൾ ബാക്ടീരിയയുടെ അനേറോബിക് റെസ്പിറേഷന് വേണ്ട അവശ്യ വസ്തുക്കൾ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആനോഡിൽ നിന്നും കാഥോഡിലേക്കുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ ത്വരിതപ്പെടുത്തുന്നു. ഇതുവഴി നമുക്ക് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നു. അതുവഴി ഒരു ഇലക്ട്രിസിറ്റി നമുക്ക് സ്റ്റഡിയായി നിർത്തുവാൻ സാധിക്കുന്നു. ഇതുവഴി MFCയുടെ നമുക്ക് പോരായ്മ നികത്തുവാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ വൻതോതിൽ നമുക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഇത് നമുക്ക് ഫാക്ടറിയിലേക്ക് കൊടുക്കുവാൻ സാധിക്കുന്നു. ഇത്തരം ഒരു പ്ലാന്റ് ഈ ലോകത്തിൽ ഇതുവരെയും നിലവിൽ വന്നിട്ടില്ല. ഈ പ്ലാന്റ് എവിടെയെങ്കിലും നിലവിൽ വരികയാണെങ്കിൽ ആ രാജ്യത്തിന് സാമ്പത്തികവും ശാസ്ത്രീയവും സാങ്കേതികവുമായ രീതിയിൽ മുന്നേറ്റം വരുമെന്ന് ഞങ്ങൾക്ക് ഉറച്ചു വിശ്വാസമുണ്ട്. ആ പ്രോജക്റ്റാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കുന്നത്. പ്രോജക്റ്റ് കൂവയുടെ ഉപയോഗത്തെക്കുറിച്ചാണ്. ഇന്ന് കൂവ ആരും ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാവരും നശിപ്പിച്ച് കളയുന്ന ഒരു സസ്യമാണ് ഈ കൂവ. ഈ കൂവ കൊണ്ട് ഈ കൂവ എന്ന ഈ കേര തെങ്ങ് പോലെ തന്നെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമായ ഒരു സസ്യമാണ് കൂവ. കൂവ കൊണ്ട് ഒരുപാട് കുക്കിംഗ് ഐറ്റംസ്, അതുപോലെ തന്നെ തുണി പ്രിൻറ്റിങ്, കാലിത്തീറ്റ, കീടനാശിനി, അങ്ങനെ ഒരുപാട് ഓരോ ഭാഗവും ഒരുപാട് ഉപയോഗപ്രദമായ ഒരു സസ്യമാണ് ഈ കൂവ. ഈ കൂവ ഇന്നാൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നശിപ്പിലൂടെ കളയുവാണ്. ഇപ്പോൾ ഒരേക്കർ സ്ഥലത്ത് കൂവ കൃഷി ചെയ്യുകയാണെങ്കിൽ 4 മുതൽ 7 വരെ ടൺ കിലോ കൂവപ്പൊടി കിട്ടും. ഈ കൂവപ്പൊടിക്ക് 1 കിലോയ്ക്ക് 600 മുതൽ 800 വരെ വിലയുണ്ട്. അപ്പം ഒരു റബ്ബർ കൃഷിയേക്കാൾ വളരെ ആദായകരമായ ഒരു കൃഷിയാണ് കൂവ. പക്ഷേ ഇന്ന് ആരും അത് ശ്രദ്ധിക്കുന്നില്ല. അതിനെ കണ്ടെത്തി ഈ കൂവയെന്ന കൃഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് എടുത്തത്. അതിനുവേണ്ടി ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡൻസിന് അതിന് ഒരു അവബോധം വരുന്നതിന് വേണ്ടി ഞങ്ങളൊരു സ്ലൈഡ് ഷോ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ പാചക വിഭവങ്ങൾ ഉണ്ടാക്കി ഞങ്ങളുടെ ക്ലാസ്സിൽ, സ്കൂളിൽ കൊടുക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് അത് കൊടുക്കുകയുണ്ടായി. അവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു. ഇങ്ങനെ ഈ കൂവ കൊണ്ടുള്ള കുക്കിംഗ് ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് ചേർക്കുന്നതിന് അത് പ്രിസർവേറ്റീവ്സ് ഒരുപാട് ചേർക്കുന്നുണ്ട്. അതുതന്നെ നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമാണ്. പക്ഷേ കൂവ കൊണ്ടുള്ള കുക്കിംഗ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ യാതൊരുവിധ ദോഷങ്ങളും ഇല്ല. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞങ്ങളുടെ ആ പ്രദേശത്ത് ഞങ്ങൾ 4 തരം കൂവൾ കണ്ടെത്തി. കുഴിക്കൂവ, ചണ്ണക്കൂവ, നീലക്കൂവ, മഞ്ഞക്കൂവ, അവയുടെ എല്ലാം വിത്തുകളാണ്. ഇത് കൂവ അരച്ചതിൻ്റെ തരം കണ്ടാണ് കൂവപ്പൊടി എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയാണ് നമ്മൾ അരിച്ചരിച്ചാണ് നമ്മൾ കൂവപ്പൊടി നിർമ്മിക്കുന്നത്. അതിൽ ഇത് മഞ്ഞ കൂവയാണ്. മഞ്ഞക്കൂവ ഒരു ലൈറ്റ് മഞ്ഞ നിറത്തിലാണ് ഇത് വരുന്നത്. ബാക്കി എല്ലാം വെള്ള നിറത്തിൽ കാണും. ഇത് കൂവപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അടയാണ്. അട, ബിസ്ക്കറ്റ് ആറോറൂട്ട് ബിസ്ക്കറ്റ് നമ്മൾ കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കൂവപ്പൊടി വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഹൽവ, പുട്ടിങ്, കേക്കൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മളവർക്കും ഓവനിലൊന്നും ഇല്ലാത്തവർക്ക് നമ്മൾ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക. അത് വളരെ പെട്ടെന്ന് ഒരു അരമണിക്കൂർ മതി കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നമ്മൾ ഇഡ്ഡലിയൊക്കെ ആവി വേവിച്ചെടുക്കുന്ന പോലെ തന്നെ കേക്ക് ഒരു പാത്രത്തിൽ വെച്ച് ആണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. കുറുക്ക് പ്രമേഹ രോഗികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇത് പായസം. നമ്മൾ ഒരുപാട് തരം പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഇതിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കൂവപ്പൊടി കൊണ്ടുള്ള ഒരു പായസം. വളരെ എന്നാ ഏത് രോഗി ആരോഗ്യത്തിന് ഏറ്റവും കൂവപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ആർക്കും കഴിക്കാം. മധുരം കൂടുതലായിട്ട് പ്രമേഹ രോഗികൾ കഴിക്കരുത്, അങ്ങനെയൊന്നുമില്ല. ഇത് ആർക്കും യൂസ് ചെയ്യാവുന്ന ഒരു ഫുഡ് പ്രൊഡക്ട്സാണ്. ഇത് കാലിത്തീറ്റ. നമ്മൾ പറഞ്ഞു കൂവയുടെ എല്ലാ ഭാഗവും ഉപയോഗപ്രദമാണെന്ന് പറഞ്ഞു. കൂവ മഞ്ഞ തുണി പ്രിൻറ്റിങ്ങിന് ഉപയോഗിച്ചിട്ട് കലക്കി വെച്ച വെള്ളം നമുക്ക്
കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. ഇത് കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കറികളിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം കീടങ്ങളൊന്നും വരില്ല. അതിന് തന്നെ ആ മിച്ചമുള്ള ആ വേസ്റ്റ്, കൂവയുടെ ആ വേസ്റ്റ് നമ്മൾ ഉണങ്ങിപ്പൊടിച്ച് കാലത്തീറ്റ, അതിനകത്ത് ഉണക്കപ്പയറും അങ്ങനെ കടലപ്പിണ്ണാക്കും അങ്ങനെ ചേർത്ത് കാലത്തീറ്റയായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഈ കൂവ എന്ന് പറയുന്ന സസ്യത്തെ ഇനിയെങ്കിലും സംരക്ഷിച്ചാൽ നമുക്ക് ഏറ്റവും വളരെ ആദായകരമായൊരു കൃഷിയാണ് കൂവ. ഈ കൃഷിയിലേക്ക് നാം എല്ലാവരും കടന്നു വരണം. ഒരുപാട് പേരെ ഈ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്തത്. അതിന് ഒരു പരിധി വരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുമുണ്ട്. പ്രോജക്റ്റിൻ്റെ പേര് കാർഷിക മൃഗസംരക്ഷണ ഊർജ്ജ മേഖലകളിലെ പ്രതിസന്ധികളും അവയ്ക്ക് പരിഹാരമായി അസോള എന്ന സസ്യവുമാണ്. കാർഷിക മൃഗസംരക്ഷണ ഊർജ്ജ മേഖലകളിൽ അസോള എന്ന സസ്യത്തെ ഉപയോഗിക്കുന്നത് മൂലം പല ഉപകാരങ്ങളും ഉണ്ട്. അസോള എന്ന സസ്യം മൃഗങ്ങളിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. പശുക്കളിൽ കൊടുക്കുന്നത് മൂലം പശുക്കളുടെ പാലുൽപാദനം വർദ്ധിക്കുന്നതിനും പശുക്കളിൽ കണ്ടുവരുന്ന സിറോഫ്താൽമിയ ഡെർമറ്റോസിസ് എന്ന അസുഖത്തെ തടയുന്നതിനും നമുക്ക് അസോള ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ കോഴിക്ക് നൽകുന്നത് മൂലം കോഴിയുടെ മുട്ടയുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് അസോളയെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. പിന്നെ ബയോഗ്യാസ് പ്ലാന്റുകളിൽ അസോള നിക്ഷേപിക്കുകയാണെങ്കിൽ ഇന്ധനക്ഷമത കൂടുന്നതും ഇന്ധനക്ഷമത കൂട്ടാനും നമുക്ക് അസോളയെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മണ്ണിലെ മൂലകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാനും നമുക്ക് അസോളയെ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ നെൽവയലുകളിലെല്ലാം അസോള എന്ന സസ്യത്തെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കളകളെ നശിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ നെൽച്ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും കഴിയും. പിന്നെ ഇതിൻ്റെ സാധ്യതകളായി പറയാനുള്ളത് സസ്യങ്ങൾക്കുള്ള ഗ്രോത്ത് പ്രൊമോട്ടറായി നമുക്ക് അസോള ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷ്യ വിഭവങ്ങളിലും നമുക്ക് അസോള ഉപയോഗപ്പെടുത്താം. മണ്ണിര കമ്പോസ്റ്റിലും മണ്ണിരയ്ക്കുള്ള ഭക്ഷണമായി നമുക്ക് അസോള ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. പിന്നെ ജലമലിനീകരണ നിയന്ത്രണത്തിനും കൊതുക് നിവാരണത്തിനും നമുക്ക് അസോള ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ ജലമലിനീകരണം എങ്ങനെയെന്ന് വെച്ചാൽ ഫാക്ടറികളിൽ നിന്ന് വരുന്ന മലിനജലത്തിലൊക്കെ മലിനജലം വരുന്ന ഓടകളിലെല്ലാം നമ്മൾ അസോളയെ ഇടുകയാണെങ്കിൽ അതിലെ മലിന വസ്തുക്കളെല്ലാം വലിച്ചെടുക്കാനുള്ള കഴിവ് അസോള എന്ന സസ്യത്തിനുണ്ട്. പിന്നെ കൊതുക് നിവാരണത്തിനാണെങ്കിൽ അസോള ഇങ്ങനെ മേലെ നന്നായിയാണ് ബാഹ്യ അന്തരീക്ഷവുമായി ലാർവകൾക്ക് ഇതാക്കാൻ കഴിയില്ല, സമ്പർക്കത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൊതുക് നിവാരണത്തിന് നമുക്ക് അസോള ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. പിന്നെ തരിശു ഭൂമികളെ ഫലഭൂഷണമാക്കാനും നമുക്ക് അസോള ഉപയോഗപ്പെടുത്താം. അപ്പം അസോള എന്ന സസ്യത്തെ മേൽപ്പറഞ്ഞ സാധ്യതകളിലെല്ലാം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വരും നൂറ്റാണ്ടുകളിൽ അസോള എന്ന സസ്യം പ്രവചനാതീതമായിരിക്കും. അതുകൊണ്ട് തന്നെ കാർഷിക മൃഗസംരക്ഷണ ഊർജ്ജ മേഖലകളിൽ ഒരു പകുതി പ്രശ്നങ്ങൾക്കും നമുക്ക് അസോള എന്ന സസ്യത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. ആഹാര പദാർത്ഥങ്ങൾ നമുക്ക് അസോള ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം പുട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കുക. അപ്പം തേങ്ങയ്ക്ക് പകരം അസോള ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം. അപ്പം ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലെല്ലാം അസോള ഉപയോഗപ്പെടുത്തുന്നത് മൂലം അസോളയിൽ പ്രോട്ടീൻ ഉണ്ട്. അപ്പം നമുക്കും പ്രോട്ടീൻ്റെ ആവശ്യമുള്ളതിനാൽ ഈ ഭക്ഷണം കഴിക്കുമ്പം പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നതാണ്. സൈക്കിൾ ചവിട്ടുമ്പോൾ വലിയ വില്ലിൻ്റെ കറക്കം ചെറിയ പുള്ളിയിലൂടെ ക്രാങ്ക്ഷാഫ്റ്റിലെത്തി പിസ്റ്റൺ വർക്കാവുന്നു. ഈ പിസ്റ്റൺ പമ്പിൽ നാല് വാൽവുകളുണ്ട്. മുൻപോട്ടും പിൻപോട്ടുമുള്ള പിസ്റ്റണിൻ്റെ ചലനം മൂലം നാല് വാൽവുകൾ വർക്ക് ചെയ്യുന്നു. പിസ്റ്റൺ പിൻപോട്ട് പോകുമ്പോൾ രണ്ട് വാൽവുകൾ തുറക്കുകയും വെള്ളം കിണറ്റിൽ നിന്ന് കയറി വരികയും ചെയ്യുന്നു. വെള്ളം മുൻപോട്ട് പോകുമ്പോൾ ബാക്കി രണ്ട് വാൽവുകൾ തുറക്കുകയും വെള്ളം മോസിലൂടെ മുകളിലേക്ക് കയറി വരികയും ചെയ്യുന്നു. പെഡലിൽ നിന്നും റൗണ്ട് ആകൃതിയിലുള്ള കറക്കത്തെ ക്രാങ്ക്ഷാഫ്റ്റ് പിസ്റ്റണിൻ്റെ മുൻപോട്ടും പിൻപോട്ടുമുള്ള ചലനമാക്കി മാറ്റുന്നു. 100 ലിറ്റർ വെള്ളം തയ്ക്കാനായിട്ട് 5 മിനിറ്റ് മതിയാകും. ഇത് 3 നില വരെ കയറാനുള്ള അത്രയും ശക്തി ഇതിനുണ്ട്.